വിജയൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വാർത്ത. എന്തൊരു ദുരന്ത തീരുമാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ കള്ളം നിറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധവും വ്യാപകമായ ട്രോളും നമ്മളുടെ നവമാധ്യമങ്ങളിലടക്കം നിറയുകയാണ്. ഇതിലേറ്റവും അധികം കനത്ത തിരിച്ചടി ലഭിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചാണ്. കാരണം ഇതിലേറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് നമുക്കറിയാം, ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നമുക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഇളവ് കൊടുത്തു. പക്ഷേ പുറത്തിറങ്ങണമെങ്കിൽ, വീട് വിട്ട് പുറത്തിറങ്ങണമെങ്കിൽ വാക്സിനേഷൻ, ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റോ അതോടൊപ്പം തന്നെ RT-PCR ടെസ്റ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റോ ആവശ്യമാണ് എന്നുള്ള വിവാദപരമായൊരു നിലപാട് നമ്മളുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പും പുറത്തിറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. കാരണം വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുവരെ വാക്സിൻ തുടങ്ങിയിട്ട് പോലുമില്ല. 18 മുകളിലായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ 24 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ അപൂർവമായി മാത്രമേ ഫസ്റ്റ് ഡോസ് വാക്സിനേഷനൊക്കെ ലഭിച്ചിട്ടുമുള്ളൂ. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനും, ഒരു ചെറുപ്പക്കാർക്കും, ഒരു വിദ്യാർത്ഥികൾക്കും പുറത്തിറങ്ങുവാൻ കഴിയാത്ത അസാധാരണമായ സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, അവർക്ക് പരീക്ഷ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്കൂളിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പരീക്ഷ എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വന്നാൽ അവർക്ക് കൊറോണ വരില്ല. ഇതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. പക്ഷേ ബാക്കി എന്ത് കാര്യത്തിനും, അത് ക്രിക്കറ്റ് കളിക്കാനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങി സാധനം മേടിക്കാനായിക്കൊള്ളട്ടെ, ബൈക്കിലൊന്ന് കറങ്ങാനായിക്കൊള്ളട്ടെ, അല്പം വിനോദത്തിന് വേണ്ടി ഒന്ന് ബീച്ചിലേക്ക് പോകാനായിക്കൊള്ളട്ടെ, അതിനൊക്കെ പോയി കഴിഞ്ഞാൽ, പുറത്തിറങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് കൊറോണ പിടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷേ പരീക്ഷ എഴുതുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ പരീക്ഷ ഹാളിലേക്ക് വന്നാൽ ഒരു കുഴപ്പമില്ല, കൊറോണയോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്, അപ്പോഴേക്കും കൊറോണ മാറി നിൽക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോസ് വാക്സിനേഷൻ പോലും എടുക്കാത്ത വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ഒരു വിദ്യാർത്ഥികൾക്ക് പോലും പുറത്തിറങ്ങി സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥ, കടയിൽ പോയി സാധനം വാങ്ങിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഈ ഒരു തീരുമാനം പിൻവലിക്കുന്നതുവരെ വീടിനുള്ളിൽ അടച്ചിരിക്കുക. പക്ഷേ പരീക്ഷ എന്നാണോ പ്രഖ്യാപിക്കുന്നത്, അപ്പോൾ തന്നെ ഓഫ്ലൈൻ ആയിട്ട് സ്കൂളിലേക്ക് വന്ന്, കോളേജുകളിലേക്ക് വന്ന് പരീക്ഷ എഴുതിക്കോണം. ഇതാണ് എന്തൊരു മണ്ടൻ തീരുമാനമാണ് സാർ. ബുദ്ധിയും വിവരവുമില്ല, ആരെയെങ്കിലുമൊക്കെ പിടിച്ച് ഉദ്യോഗസ്ഥർ കസേരയിലേക്ക് ഇരുത്തണം. ഇത് വിവരവും തലയ്ക്ക് വെളിയില്ലാത്ത കുറേ എണ്ണത്തെ പിടിച്ച് ആരോഗ്യവകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തലപ്പത്തിരുത്തിയിട്ട് ഉദ്യോഗസ്ഥർ പറയുന്ന മണ്ടൻ തീരുമാനങ്ങൾ എന്തിനാണ് സാർ നാട്ടുകാരുടെ ചീത്തപ്പേര് കേൾക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മന്ത്രിമാരായിട്ടുള്ള നിങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത്? എന്തൊരു വിഡ്ഢിത്തമാണ്! ഒരു വീട്ടിൽ രക്ഷകർത്താക്കൾക്ക് അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള രക്ഷകർത്താക്കളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാൻ കുട്ടികളല്ലേ പുറത്തേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്? അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രോളുകളിൽ നിറയുന്നത് 1 കിലോ തക്കാളി മേടിക്കുവാൻ 500 രൂപയുടെ RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം. എന്തൊരു മണ്ടൻ തീരുമാനങ്ങൾ! എത്രമാത്രം പരിതാപകരമാണ് കേരളം! ബുദ്ധിയും വിവരവുമുള്ള സമൂഹമാണ് കേരളത്തിലെ ജനങ്ങളെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്രയും വെളിവില്ലാത്തവന്മാരെയൊക്കെ പിടിച്ച് കസേരയിലിരുത്തിയതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. വളരെ മണ്ടൻ തീരുമാനങ്ങൾ! തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, അതിലും വളരെ വികൃതമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളിലേക്ക് നമ്മളുടെ സംസ്ഥാന സർക്കാർ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിതാം. വിദ്യാർത്ഥികൾക്ക് ഒരു ഡോസ് വാക്സിനേഷൻ പോലും എടുത്തിട്ടില്ല, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് തുടങ്ങിയിട്ടില്ല. ആ വിദ്യാർത്ഥികൾ കടയിൽ പോകാൻ പാടില്ലേ? ആ വിദ്യാർത്ഥികളൊന്ന് പുറത്തിറങ്ങാൻ പാടില്ലേ? ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാൻ വേണ്ടി SSLC, +2 പരീക്ഷ, ഡിഗ്രി പരീക്ഷ, KTU പരീക്ഷ, ഇതൊക്കെ എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു നിലപാട്? അപ്പോൾ അവർക്ക് പരീക്ഷാ ഹാളിലേക്ക് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കടയിൽ പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇത്രയും കൂട്ടമായിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തിയല്ലേ നിങ്ങൾ പരീക്ഷ എഴുതിച്ചത്? അവിടെയൊന്നുമില്ലാത്ത നിയന്ത്രണങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്നത്? അപ്പോൾ ഇതാണ് പ്രശ്നം. വിദ്യാർത്ഥികളെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവർ പുറത്തിറങ്ങി കളിക്കാൻ പാടില്ല. ഇന്ന് വളരെ വിവാദപരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നമ്മളുടെ ഷാഫി പറമ്പിൽ MLA നമ്മളുടെ നിയമസഭയിൽ നടത്തുകയുണ്ടായി. രാഷ്ട്രീയമേതുമായിക്കോളട്ടെ, വളരെ മികച്ചൊരു കാര്യം പറഞ്ഞു. വിദ്യാർത്ഥികളടക്കം ചെറുപ്പക്കാരടക്കം കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ആനന്ദിക്കട്ടെ, അവർ വിനോദങ്ങളിൽ ഏർപ്പെടട്ടെ, അല്ലെങ്കിൽ മന്ദബുദ്ധികളായിട്ട് മാറും സാർ. വിദ്യാർത്ഥികൾ നമ്മളുടെ മുറിയിൽ അടച്ചിരുന്നു കൊണ്ട്, തെറ്റായ ചിന്തകൾ വന്നുകൊണ്ട്, കടുത്ത മാനസിക സമ്മർദ്ദം, ഒരു ഒറ്റപ്പെടൽ അതനുഭവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഭാവി മോശമാകുന്ന തലത്തിലേക്ക് പോകും. അത്തരത്തിലുള്ള വഴി ഉണ്ടാക്കാൻ പാടില്ല. എന്നാലും ഈ തീരുമാനം അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഒറ്റ നിലപാട് വേണം. അതായത് പരീക്ഷ എഴുതണ്ട, പുറത്തേക്ക് ഇറങ്ങണ്ട, വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ വരണ്ട. പക്ഷേ ഇതങ്ങനെയല്ലോ.
എന്തായാലും ഒരു വലിയ തീരുമാനമാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനം തിരുത്തുവാൻ തയ്യാറാകണം. ഒരു പന്തിയിൽ രണ്ടൂണ് വിളമ്പുന്നത് ശരിയാണോ? സാം തെറ്റാണ്. ഒരേ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ വരട്ടെ, അതേ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ കടകളിലേക്ക് പോകാൻ പാടില്ല, മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇത് ശരിയല്ല. ഒന്നുകിൽ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങണ്ട, ആ ഒരൊറ്റ നിലപാടെടുക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അഴിച്ചുവിട്ടേക്കുക. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് ബുദ്ധിയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.